ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു വിസിറ്റിംഗ് വിസയിൽ കാനഡയിൽ വന്നിട്ട് അത് വർക്ക് പെർമിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന്. എന്നാൽ എല്ലാ ജോലിക്കും സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. കാരണം ചില പ്രൊഫഷനൊക്കെ ലൈസൻസ് വേണം, ഇവിടെ നിന്ന് ലൈസൻസ് ഒക്കെ കിട്ടിയിട്ടേ ആ പ്രൊഫഷനിൽ കയറാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്, എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഹൈലി പെയ്ഡ് സാലറി ഉള്ള ഒരു ജോബാണ് ട്രക്ക് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. ഭയങ്കര ഡിമാൻഡ് ആണ് ആ ജോബിന് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ വിസിറ്റിംഗ് വിസയിൽ വന്ന് ഇവിടെ ട്രക്ക് ഡ്രൈവർ ആകാൻ ഒരുപാട് എളുപ്പമാണ്. ഇച്ചിലൂടെ കമ്പയറിംഗ് ടു അതർ പ്രൊഫഷൻസിൽ ട്രക്ക് ഡ്രൈവേഴ്സിന് ഇച്ചിരി എളുപ്പമാണ്. ഇന്ന് നമ്മൾ ആ ഒരു പ്രോസസ്സാണ് പറയുന്നത്, എങ്ങനെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ പി ആർ വരെ നമുക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് മെഡിക്കൽ പ്രൊഫഷൻസിനെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്ന വീഡിയോസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അവസാനം വരെ കാണുക. ട്രക്ക് ഡ്രൈവറായിട്ട് കാനഡയിൽ വരണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്യണം. വിസിറ്റിംഗ് വിസയ്ക്ക് നമുക്ക് $100 ആണ് വിസിറ്റിംഗ് വിസയുടെ ഫീ, പിന്നെ $70 ആണ് ബയോമെട്രിക് ഫീ. അപ്പോൾ $170 ആണ് നമുക്ക് എക്സ്പെൻസീവ് ആവുന്നത്. പിന്നെ നാട്ടിൽ ചില ഏജൻസികളൊക്കെ ടോട്ടൽ എല്ലാം കൊണ്ട് ഒരു 12,000 to 15,000 ഒക്കെ മേടിക്കുന്നവരുണ്ട്. എന്നാൽ ചിലർ 500,000 രൂപ വരെ മേടിക്കുന്നവരുണ്ട്. ഒരു കാരണവശാൽ 500,000 രൂപ ഒന്നും കൊടുത്ത് വരാനുള്ളതല്ല ഈ വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നത്. അത് സ്വന്തമായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. പലരും ഇവിടെ വിസിറ്റിങ്ങിന് വരുന്നത് സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ വരുന്ന വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ടാവും. അപ്പം എങ്ങനെ അത് ചെയ്യണം, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം, എവിടെയാണ് അത് ചെയ്യേണ്ടത്, എങ്ങനെ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചൊരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിസിറ്റിങ്ങിന് ഫസ്റ്റ് കാനഡയിൽ വരിക എന്നുള്ളതാണ്. വിസിറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രൊഫഷൻസും ഇവിടെ ലൈസൻസ് കിട്ടത്തില്ല. എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് വിസിറ്റിംഗ് വിസ റെക്കോർഡ് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഒണ്ടാരിയോയിലെ നിയമം. അപ്പോൾ നമ്മുടെ വിസിറ്റിംഗ് വിസയുടെ റെക്കോർഡ് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ട്രക്ക് ഡ്രൈവിങ്ങിൻ്റെ ട്രെയിനിങ് ആദ്യം എടുക്കുക. ട്രക്ക് ഡ്രൈവിങ്ങിന് ഏകദേശം $7,000 മുതൽ $11,000 വരെ പല ഡ്രൈവിംഗ് സ്കൂളായിട്ട് മേടിക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടേതും ഡിഫറെൻ്റ് ആണ് അതിൻ്റെ പേയ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ട്രക്ക് ഡ്രൈവിങ്ങിൻ്റെ കോഴ്സ് എടുത്തിട്ട് അതിന് AEZ ലൈസൻസ് എന്ന് പറയും. ആ AEZ ലൈസൻസ് നമ്മൾ എടുക്കണം. അതാണ് സെക്കൻഡ് പ്രോസസ്സ്. വൺസ് AEZ ലൈസൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് നമ്മൾ എംപ്ലോയറിനെ കണ്ടെത്തണം. എംപ്ലോയർ കാനഡയിലെ പല ഭാഗങ്ങളിലും നമുക്ക് എംപ്ലോയറിനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒത്തിരി ഡിമാൻഡ് ആണ് ട്രക്ക് ഡ്രൈവേഴ്സിന്, പലർക്കും ട്രക്ക് ഡ്രൈവേഴ്സിനെ കിട്ടാറില്ല. അങ്ങനെ ഒരു എംപ്ലോയറെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു എംപ്ലോയറെ കോണ്ടാക്ട് ചെയ്തു, ആ എംപ്ലോയറിന് നമ്മളെ ഇൻട്രസ്റ്റഡ് ആയി, അവർക്ക് നമ്മൾ ഹയർ ചെയ്യാൻ താല്പര്യമാണ് എങ്കിൽ ദെൻ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ LMIA ചേർക്കണം. LMIA എടുത്തതിന് ശേഷം നമ്മൾ വർക്ക് പെർമിറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. വൺസ് അത് കൊടുത്തതിന് ശേഷം നമുക്ക് ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ആരംഭിക്കാൻ സാധിക്കും. വൺസ് നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് ഫാമിലിയെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൗസിനെയും കുട്ടികളെയും നമ്മുടെ വർക്ക് പെർമിറ്റിന്റെ ബേസിൽ നിന്നുകൊണ്ട് തന്നെ അവരെ ഡിപെൻഡന്റ് വിസയിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ സ്പൗസിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആയിരിക്കും, സ്പൗസിന് ഇവിടെ ജോലി ചെയ്യാം, കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യാൻ സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് ഒരു വർഷം എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പോൾ, നിങ്ങൾക്ക് ഇത്ര ഹവേഴ്സ് കവേർഡ് ആയി കഴിയുമ്പോൾ, നമുക്ക് അത് വെച്ചുകൊണ്ട് പെർമനന്റ് റെസിഡൻസിയുടെ ആപ്ലിക്കേഷന് ഫോർവേഡ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് പ്രോബബ്ലി അത് നമുക്ക് PNP ആകാം, അല്ലെങ്കിൽ പല പ്രോഗ്രാംസ് ഉണ്ട്, പല PNP ത്രൂ ഒക്കെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. IELTS ആ സമയത്ത് നമുക്ക് മാൻഡേറ്ററി ആവാനുള്ള സാധ്യതകളാണ് കൂടുതൽ. എല്ലാ PR ആപ്ലിക്കേഷൻ പ്രോസസ്സിലും IELTS ഓൾമോസ്റ്റ് എല്ലാത്തിനും റിക്വയർഡ് ആയിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് ആണ് ഈ IELTS എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. കാരണം പലരും എന്നോട് ചോദിച്ചു ട്രക്ക് ഡ്രൈവറായിട്ട് വന്നു, നാളെ PR ആവുന്ന സമയത്ത് IELTS ഇല്ലായെങ്കിൽ എന്ത് ചെയ്യും? IELTS ഇല്ലായെങ്കിൽ PR ആപ്ലിക്കേഷൻ കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഒട്ടുമിക്ക PR ആപ്ലിക്കേഷൻ്റെയും റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന IELTS ആണ്. അപ്പം അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്താണെങ്കിലും നമുക്ക് IELTS വേണം മസ്റ്റ് ആയിട്ടും PR എഴുതിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊരു വേ ആണ്. ഈ വേ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ വേയിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുമോ, വരുമ്പോൾ ഉണ്ടെന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്നൊക്കെയാണ്. കാരണം ഇവിടെ വന്നു ലൈസൻസ് എടുക്കണം, ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതേപോലെ തന്നെ നമ്മൾ ഇവിടെ വന്നു ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നെ രണ്ടാമത് ഒന്നുകൂടെ എഴുതാം, അല്ലെങ്കിൽ മൂന്നാമത് എഴുതാം. പക്ഷെ അതിനൊക്കെ നമ്മൾ പൈസ മുടക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ആ സമയത്ത് അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ അതെല്ലാം ചിലവുകളാണ്. അപ്പോൾ ആ ചിലവുകളൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വലിയ ഫാക്റ്റാണ് നമുക്ക് ഇത് കഴിഞ്ഞിട്ടൊരു എംപ്ലോയറെ കണ്ടെത്തുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒണ്ടാരിയെ കിട്ടിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ ഒണ്ടാരിയുടെ മെയിൻ സ്ഥലങ്ങൾ കിട്ടിയെന്ന് വരത്തില്ല, ചിലപ്പോൾ ഔട്ടർ പാർട്ടിലേക്ക് പോകേണ്ടി വരും. അതിന് മൂവ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സ്വയമേ ചോദിച്ചിട്ട് വേണം ആ ഒരു വിഷയം അനലൈസ് ചെയ്തിട്ട് ഇത് എനിക്ക്
എനിക്ക് പറ്റിയതാണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രമേ ഇതിന് ഇറങ്ങിത്തിരിക്കാവുള്ളൂ. ഇതൊരു ഓപ്ഷനാണ്, ഇവിടെ വന്ന് നിങ്ങൾക്ക് സെറ്റിൽ ആവാനുള്ള നല്ലൊരു ഓപ്ഷനാണ്. ആരെങ്കിലുമൊക്കെ ഇവിടെ സഹായിക്കാനുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ചോദിക്കാം, ഈ ഒരു രീതിയിൽ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്, നിങ്ങളുടെ ഹെൽപ്പ് തരാമോ എന്ന് ചോദിച്ച് അവരുടെ കൂടെ സ്റ്റേ ചെയ്യാനൊക്കെ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി എക്സ്പെൻസ് ആ മേഖലയിൽ കുറയ്ക്കാൻ സാധിക്കും. ബട്ട് സ്റ്റിൽ ഇതൊരു നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില സമയങ്ങളിൽ പലരും LMA പോലും പൈസ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി. അപ്പോൾ പുതിയ പ്രൊഫഷൻസ് എങ്ങനെ കാനഡയിലേക്ക് വരാൻ സാധിക്കും? ഇപ്പൊ PSW-നൊക്കെ $25 ബേസിക് പേ ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് വരുന്ന വീഡിയോസ് ചെയ്തതാണ്. അപ്പൊ കെയർ വർക്കേഴ്സിനെ അതേപോലെ തന്നെ മറ്റ് പല പ്രൊഫഷൻസിനും ഇവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. പുതിയ ഇൻഫർമേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.